എന്നാലും ഇത് വല്ലാത്തൊരു പോയി വെറൈറ്റി സ്റ്റൈൽസ് ഓഫ് സത്യപ്രതിജ്ഞകൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് ദൈവനാമത്തിൽ അല്ലാഹുവിൻ്റെ നാമത്തിൽ പടച്ചുൻ്റെ നാമത്തിൽ എന്നിങ്ങനെ വിശ്വാസികളായ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട് അങ്ങനെയല്ലാതെ സഗൗരവം ദൃഢപ്രതിജ്ഞ എന്ന് ചെയ്യുന്നവരുമുണ്ട് ഇനി ഇതിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സത്യപ്രതിജ്ഞയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഗോമൂത്ര പ്രതിജ്ഞ ഗോമൂത്രത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഹൗഹ് ചാണകം കിട്ടിയില്ലാവോ എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും യെദ്യൂരപ്പ തടിയൂരിയപ്പോഴാണ് ആ സ്ഥാനത്തേക്ക് ബസവരാജ് ബൊമ്മൈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് അക്കൂട്ടത്തിൽ പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് ഈ ഗോമൂത്ര പ്രതിജ്ഞയുടെ ഉപജ്ഞാതാവ് മൃഗപരിപാലന വകുപ്പ് മന്ത്രി പ്രഭു ചൗഹാനാണ് ഗോമൂത്ര നാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയത് എന്താണ് കവി ഉദ്ദേശിച്ചത് എടോ മന്ത്രി ജനാധിപത്യ ഇന്ത്യയിൽ സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനൊക്കെ മിനിമം ചട്ടങ്ങളൊക്കെ നിലവിലുണ്ടടോ അത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഗോമൂത്രം ചാണകം എന്നൊന്നും എഴുതി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന ബോധം പോലും നിങ്ങൾക്കില്ലേ നിങ്ങളുടെ തലയിലെന്താ കളിമണ്ണോ പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ ജനാധിപത്യത്തെ ഇത്ര കണ്ട് അപമാനിക്കാൻ തയ്യാറാവുന്ന നിങ്ങളൊക്കെ ആണല്ലോ ഒരു സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് സംഘികൾ കേരളത്തിലായാലും കർണാടകത്തിലായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് വെളിവും ഇല്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇരുട്ട് വെച്ച് ഓട്ടയടക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ വിശേഷം എന്നല്ലേ ഹോമം വേണം നഗരസഭയിലെ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾക്ക് നല്ല ബുദ്ധി വരുത്താൻ ഹോമം നടത്തിയിരിക്കുകയാണ് തൃക്കാക്കര ബി ജെ പി ജനങ്ങളോടുള്ള കടമ മറക്കാതിരിക്കാൻ മഹാസദ്ബുദ്ധി പ്രജനന ഹോമം എന്ന് പേരിട്ടിരിക്കുന്ന പ്രഹസനമാണ് കഴിഞ്ഞ ദിവസം ബി ജെ നടത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ അടുപ്പൊക്കെ കൂട്ടി തീയൊക്കെ കത്തിച്ച് ഹോമം എന്നും പറഞ്ഞ് കുറെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന കുറെ ആളുകൾ എന്തൊരതപ്പതനമാണ് ബി ജെ പി തലയിൽ നല്ല കുഴച്ചരച്ച് വെച്ചത് ചാണകം മാത്രമുള്ള നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ കഷ്ടം തന്നെ ഗോമൂത്ര പ്രതിജ്ഞ സദ്ബുദ്ധി പ്രജനന ഹോമം ഇനി അടുത്തത് എന്താണാവോ ചാണക ഉരുളി കൂട്ട് വല്ലതുമായിരിക്കുമോ പറയാൻ പറ്റില്ല ഇതുപോലെയാണ് പോക്കെങ്കിൽ അടുത്തതായി അതും നമ്മൾ തന്നെ കാണേണ്ടി വരും ചാണക കുളിക്കും ഗോമൂത്ര പാനത്തിനും ശേഷം അടുത്തതായി ബി ജെ പി അവതരിപ്പിക്കുന്നു ചാണകം കുഴച്ചുരുട്ടിയുള്ള ഉരുളയോട്ട് എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ ഏതായാലും മന്ത്രിതലത്തിൽ വരെ എത്തി നിൽക്കുന്ന പ്രതിജ്ഞയോളം വരില്ല ഹോമമെങ്കിലും നിങ്ങളുടെ പാണ്ഡിത്യം തെളിയിക്കുന്ന ഇമ്മാതിരി ചെയ്ത് വേണ്ടായിരുന്നു വന്നു വന്നിത് വിമർശിക്കുന്ന ആളുകൾക്കായല്ലോ തലവേദന എത്ര പറഞ്ഞാലും നിങ്ങളുടെ ഒന്നും തലയിൽ കയറില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മടുപ്പില്ലെങ്കിലും ഈ വിമർശിച്ച് വിമർശിച്ച് ബാക്കിയുള്ളവർക്ക് മടുത്തു പോവില്ലടോ